പ്രണവ് മോഹൻലാൽ. എനിക്ക് അവൻ പറ്റി എനിക്ക് ഒന്നും അറിഞ്ഞില്ല. അയ്യോ, അത് അങ്ങനത്തെ ഒരു ഒരു മോനാണത്. അവനോട് അടുപ്പമാണെന്ന് വെച്ചാൽ വലിയ അടുപ്പമാണ്. അപ്പൊ എത്ര സിനിമയിലും അഭിനയിച്ചു, കുഞ്ഞാലിമരക്കാരിൽ അഭിനയിച്ചു, ആദിയിലൊക്കെ അഭിനയിച്ചു. എന്തെങ്കിലും വന്ന് നമ്മളോടൊക്കെ എന്തെങ്കിലും വെച്ചു, നമ്മളെന്തെങ്കിലും അങ്ങോട്ട് ചോദിച്ചാൽ വലിയ ഉത്തരവൊന്നും എന്റെ നിന്ന് കിട്ടുന്നില്ല. അങ്ങനെ വന്നിട്ട് എന്നാലും പ്രത്യേക രീതിയിലുള്ളത്. ഞാൻ ചേട്ടൻ വേറെ ഇന്റർവ്യൂ പറഞ്ഞത് ഞാൻ കേട്ടായിരുന്നു. അതായത് നമ്മൾ ഒരിക്കൽ ഇങ്ങനെ ലാലിനോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ കട്ടിലിന്റെ ഇടയിൽ ഒരു നക്കം അത് പറയണവ, അപ്പൊ അവിടെ കിടന്ന് ഉറങ്ങണം. അവിടെ ചികിത്സക്ക് പോയപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ ഇത്രയും നമ്മളെപ്പോഴും എല്ലാരും പറഞ്ഞ സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളാണ് അപ്പു എന്ന് പറയുന്ന ആളെന്ന് പറഞ്ഞാൽ. ഇത്രയും ഡൗൺ ടു എർത്ത് ആയ ഒരു മനുഷ്യനെ ആരും സിനിമയിൽ കണ്ടിട്ടേ ഇല്ല എന്ന്. അവന്റെ രീതി അങ്ങനെയാണ്. ഇതൊന്നും അവനെ മോഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സ്റ്റാർഡ്. ഇപ്പൊ മോഹൻലാലിന്റെ സ്റ്റാർഡ് ആണെങ്കിലോ അതല്ലെങ്കിൽ അവന്റെ വെൽത്ത് ആണെങ്കിലോ അതൊന്നും അവന്റെ വിഷയമേ അല്ല. വേറൊരു ഒരു ട്രാൻസിൽ ജീവിക്കുന്ന ഒരാളാണ്. പൃഥ്വിരാജൊക്കെ എത്രയോ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പൃഥ്വിരാജിന്റെ ഒക്കെ ഒരു ഒരു വളർച്ച ഇങ്ങനെ നോക്കിക്കണ്ട് ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ളു. ഇപ്പൊ നന്ദനത്തിൽ വന്നു, നന്ദനത്തിൽ ആദ്യം അഭിനയിക്കാൻ വരുന്നു, അത് കഴിഞ്ഞ് പിന്നീട് അടുത്ത സിനിമകൾ വരുന്നു, പിന്നീട് എത്ര പെട്ടെന്നാണ് വളർന്നത് ഇപ്പോ അല്ലെ, ഏത് ലെവലിൽ എത്തി നിൽക്കുന്നു. സിനിമയുടെ എല്ലാ മേഖലകളിലും ഒരുപാട് അറിവുള്ള ഒരാളാണ്. ഈ മഹാവീര്യർ സിനിമയുടെ പ്രൊമോഷൻ ആണെന്ന് ചേട്ടൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് ചില ഒരു പക്ഷേ ചേട്ടനെ അന്വേഷിച്ചു കഴിഞ്ഞാൽ മഹാവീര്യരെ കുറിച്ച് ഒരു മിക്സ്ഡ് റെസ്പോൺസ് കേൾക്കുന്നുണ്ടാവും ആളുകൾക്ക്. ചിലർക്കെങ്കിലും ഈ കഥ മനസ്സിലാവാതെ വരുന്നുണ്ടോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ആളുകളുടെ ആരുടെയെങ്കിലും പ്രതികരണത്തിൽ തോന്നിയായിരുന്നു? അത് കഥയല്ല മനസ്സിലാകാത്തത്, അങ്ങനെ മനസ്സിലാകാത്ത രീതിയിലുള്ള ഒരു കഥയല്ല ആ സിനിമയ്ക്കുള്ളത്. അതിൽ കഥ പറയുന്നതിനേക്കാൾ ഉപരി മറ്റു പല കാര്യങ്ങളും, അതായത് ചില വിമർശനങ്ങളുണ്ട്, ചില ബ്ലാക്ക് ഹ്യൂമർ ഉണ്ട്. ചില ആളുടെ തമാശ പറഞ്ഞാൽ നമ്മൾ ചിരിക്കില്ല, അവരുദ്ദേശിച്ച തമാശ നമുക്ക് മനസ്സിലാവില്ല. പണ്ട് വളരെ പ്രശസ്തനായ ഒരാൾ, അദ്ദേഹത്തിന്റെ പേര് പറയണ്ട, കാരണം അത് മറ്റുള്ളവർക്ക് അത് കേട്ടാൽ മനസ്സിലാവണ്ട. അദ്ദേഹത്തെ ഒരു ഒരു നാടകം നടത്തുന്ന ഒരു ഗ്രൂപ്പ് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തെ ഒരു നാടകം കാണിച്ചു. ആലപ്പുഴ എന്നൊരു സ്ഥലത്താണ് ആ നാടകം. അപ്പൊ നാടകം വളരെ മോശം നാടകമായിരുന്നു, പക്ഷെ പുള്ളി അത് മോശമൊന്നും പറയുന്ന ആളല്ല. പുള്ളി അത് കണ്ടിരുന്നു, തിരിച്ചുപോയി. ഇതേ നാടകം വീണ്ടും തിരുവനന്തപുരത്ത് കളിച്ചപ്പോൾ ഇദ്ദേഹം തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അവര് പോയിട്ട് ഇദ്ദേഹത്തെ വീണ്ടും തിരുവനന്തപുരത്തും വിളിച്ചിരുത്തി. അന്ന് ഞാൻ വരില്ല എന്നൊന്നും പുള്ളി പറഞ്ഞില്ല. പുള്ളി പോയി തിരുവനന്തപുരത്തിരുന്നു, അവിടെ ആ നാടകം കണ്ടു. അവർ നാടകം കഴിഞ്ഞപ്പോൾ അവര് ചോദിച്ചു, സാർ നാടകം എങ്ങനെ ഉണ്ടായിരുന്നു? ആലപ്പുഴയേക്കാൾ മോശമായില്ല എന്ന് പറഞ്ഞു. അതാണ് ബ്ലാക്ക് ഹ്യൂമർ എന്ന് പറയുന്നത്. അത് മറ്റവർക്ക് വിളിയിട്ടില്ല, അതെന്താണ് ഇദ്ദേഹം ഉദ്ദേശിച്ചതെന്ന്. ഏതായാലും ആലപ്പുഴയേക്കാൾ മോശമായില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില തമാശകളുണ്ട് ഈ സിനിമയിൽ, അങ്ങനെയുള്ള ചില വിമർശനങ്ങളുണ്ട്. അതായത് ഇപ്പോഴത്തെ ഒരു ഒരു എന്താ പറയുക, നമ്മൾ കറന്റ് പൊളിറ്റിക്സിനെ വിമർശിക്കുന്നുണ്ട്, നീതിന്യായ നിർവഹണത്തെ വിമർശിക്കുന്നുണ്ട്. അതൊക്കെ ഒരു ഒരു എന്താ പറയുക, ഒരു ധൈര്യമാണ് അത്തരം ഒരു സിനിമയിലൂടെ നമുക്ക് പറയേണ്ട ചില കാര്യങ്ങൾ പറയാം. അത് ചിലപ്പോൾ ആളുകൾക്ക് ആ അർത്ഥത്തിൽ മനസ്സിലാകാത്തവരാണ് അതിനെപ്പറ്റി അങ്ങനെ പറയുന്നത്. അല്ലാതെ അതിനകത്ത് ഇവർക്ക് ഒരു കഥ മനസ്സിലാവുക, അങ്ങനെ ഒരു കഥയോ സസ്പെൻസോ അങ്ങനെയുള്ള കഥയല്ല അത്.